നമസ്കാരം. പ്ലസ് വൺ സിംഗിൾ വിൻഡോ അഡ്മിഷൻ ഓഗസ്റ്റ് 24 മുതൽ ആരംഭിക്കുകയാണ്. ഏതൊക്കെയാണ് ഹയർ സെക്കൻഡറിയിലെ വിവിധ കോഴ്സുകൾ എന്ന് വിവരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഹയർ സെക്കൻഡറിയിൽ പ്രധാനമായും 3 സ്ട്രീമുകളിലായിട്ട് 46 സബ്ജക്റ്റുകളാണ് ഉള്ളത്. കോമ്പിനേഷനായിട്ടുള്ളത്, ഒന്ന് സയൻസ് കോമ്പിനേഷൻ, രണ്ടാമത്തേത് കൊമേഴ്സ് കോമ്പിനേഷനുണ്ട്, മൂന്നാമത് ഹ്യൂമാനിറ്റീസ്. സയൻസ് കോമ്പിനേഷൻസ് 1 മുതൽ 9 വരെയുള്ള കോഡുകളിലൂടെയാണ് സയൻസ് കോമ്പിനേഷൻ. ഒന്നാമത്തെ കോഡ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് കോമ്പിനേഷനായിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. രണ്ടാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. മൂന്നാമത്തെ കോഡാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്സ്. നാലാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്സ്. അഞ്ചാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ. ആറാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക്സ്. 7 ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി. 8 കോഡാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. 9 കോഡ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി. ഇതാണ് പ്രധാനപ്പെട്ട സയൻസ് കോമ്പിനേഷനായിട്ട് കോഡുകളായിട്ട് വരുന്ന, സയൻസ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും വരുന്ന സബ്ജക്റ്റുകൾ. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണെന്ന് പറയുന്നെങ്കിൽ പ്രധാനമായിട്ട് 10 കോഡ് മുതലാണ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ സബ്ജക്റ്റുകൾ ആരംഭിക്കുന്നത്. 10 എന്നുള്ളൊരു കോഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫിയാണ്. 11 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. 12 കോഡായിട്ട് വരുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജി. 13 കോഡും ഹ്യൂമാനിറ്റീസിൻ്റെയാണ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മ്യൂസിക് വരുന്നു. 14 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധി സ്റ്റഡീസ്. 15 കോഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി. 16 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ വർക്ക്. 17 സബ്ജക്റ്റ് കോഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. 18 ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജിയാണ്. 19 കോഡായിട്ട് വരുന്നത് സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഗാന്ധിയൻ സ്റ്റഡീസാണ്. 20 സബ്ജക്റ്റ് കോഡായിട്ട് വരുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജിയാണ്. 21 സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജിയാണ്. 22 കോഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, മലയാളം. 23 സബ്ജക്റ്റ് കോഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിന്ദി. 24 ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, അറബിക്ക്. 25 ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, ഉറുദു. 26 ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, കന്നഡ. 27 ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, തമിഴാണ്. 28 കോഡായിട്ട് വരുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, സാൻസ്ക്രിറ്റ്. 29 ഹിസ്റ്ററി, ഫിലോസഫി, സാൻസ്ക്രിറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകൾ വരുന്നു. 30 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 31 സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സ്റ്റാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ വരുന്നു. 32 കോഡ് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആന്ത്രോപോളജി, സോഷ്യൽ വർക്ക്. 33 ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു വിഷയം തന്നെയാണ്, എക്കണോമിക്സ്, ഗാന്ധി സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരുന്നു. 34 സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 35 ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജിയാണ്. 35 വരെയുള്ള കോഡുകളാണ് പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. 36 മുതലുള്ളത് കൊമേഴ്സ് കോഡുകളാണ്. പക്ഷേ 41 മുതലുള്ള കോഡുകളും വീണ്ടും ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, മലയാളം ചേരുന്നതാണ് 41. 42 കോഡും ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മലയാളമാണ്. 43 ഹിസ്റ്ററി, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, മലയാളം. 44 കോഡ് സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് വരുന്നത്. 45 കോഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഹിന്ദിയാണ്. 46 ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, അറബിക് സബ്ജക്റ്റുകൾ വരുന്നു. ഇങ്ങനെയാണ് 46 കോഡുകൾ വരുന്നത്.
പ്രധാനമായിട്ട് കൊമേഴ്സിൻ്റെ കോഡുകളായിട്ട് നാല് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് കൊമേഴ്സിൻ്റെ കോഡുകളായിട്ട് വരുന്നത്. 46 കോഡുകളാണ്. അതിൽ 36 37 38 39 കോഡുകൾ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ്. 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സ് ആണ്. 37 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 38 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. 39-ാമത്തെ കോഡായിട്ട് വരുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഇതാണ് കൊമേഴ്സിൻ്റെ നാല് കോഡുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം, ഹ്യൂമാനിറ്റീസ് സ്ട്രീം, ഇപ്പോൾ ഏത് കോഡ് വേണം? എല്ലാ കോഡും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണമെന്നില്ല, എല്ലാ കോമ്പിനേഷൻസും എല്ലാ സ്കൂളുകളും ഉണ്ടാവണമെന്നില്ല. സയൻസ് ഉള്ളവർക്ക് ചിലപ്പം കൊമേഴ്സ് ഉണ്ടാവണമെന്നില്ല, കൊമേഴ്സ് ഉള്ളവർക്ക് ഹ്യൂമാനിറ്റീസ് ഉണ്ടാവണമെന്നില്ല. ഈ കോഡുകൾ വരുന്ന കോമ്പിനേഷൻസ് എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരം സ്കൂളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്കൂൾ കോഡുകൾ നോക്കിയിട്ട് ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട് എന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി www.admission.dge.kerala.gov.in നമുക്ക് അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റ് ആയിട്ടുള്ളത്. അതിലൂടെ കയറിയതിന് ശേഷം ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ഒരു ഭാഗത്തേക്ക് കടക്കണം. ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ. അതിന് ശേഷം നമ്മൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ, സിംഗിൾ വിൻഡോ അഡ്മിഷന് വേണ്ടി ഒരു പുതിയ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കാൻഡിഡേറ്റ് ലോഗിൻ. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുള്ളത്. അപ്പം പ്രധാനമായും പ്ലസ് വൺ അഡ്മിഷൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, അതിനുശേഷം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പണത്തിൻ്റെതായിട്ടുള്ള ഒരു ഘട്ടമാണ് അടുത്തായിട്ടുള്ളത്. അതിനുശേഷം ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുകയും നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. ഹയർ സെക്കൻഡറി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ഒരു പുനഃക്രമീകരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സയൻസ് കൊടുത്തു, കൊമേഴ്സ് കൊടുത്തു, വേണ്ട ഇനി കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മാറാം. നിങ്ങൾ കൊമേഴ്സാണ് കൊടുത്തത്, പിന്നീടാണ് നമുക്ക് തോന്നിയത് സയൻസ് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെ ഓപ്ഷൻസ് ഒന്ന് പുനഃക്രമീകരിക്കാം, സ്കൂളുകളുടെ ക്രമമൊക്കെ ഒന്ന് മാറ്റാനുള്ളൊരു അവസരമുണ്ട്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ അഡ്മിഷൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇപ്പം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24/8/2021 നമ്മൾ ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തു കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത്. ഓൺലൈൻ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഓൺലൈൻ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഇത് അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് 3/9/2021. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ തീയതി എന്ന് പറയുന്നത് 7/9/2021 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളൊക്കെ തിരുത്താനുള്ളൊരു അവസരം തരാറുണ്ട്. അതിനുശേഷം 13-ാം തീയതിയാണ് ഇത് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകാം, അഡ്മിഷൻ പ്രോസസ്സ് തീരാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റൊക്കെ അവസരങ്ങൾ തരാറുണ്ട്. മുഖ്യ അലോട്ട്മെൻറ്റ് 29/9 അവസാനിക്കുമെന്നാണ് ഹയർ സെക്കൻഡറിയുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം കോഴ്സുകൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് ഏതാണ് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം സെലക്ട് ചെയ്യുകയും ഇത്തരം കോമ്പിനേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹയർ സെക്കൻഡറി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓൺലൈൻ പ്ലസ് ടു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ തുടർ വീഡിയോ ആയിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും തുടർ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.